നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. അതായത് കറിവേപ്പില, മല്ലിയില ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ചമ്മന്തി. അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അര കപ്പ് തേങ്ങ, അതുപോലെ 4 ചുവന്ന മുളക്, ഒരു പച്ചമുളക്, അതേപോലെ ഒരു 10 ചെറിയ ഉള്ളി, ഒരു ഇടത്തരം സവാള, ഒരു ചെറിയ തക്കാളി, വളരെ കുറവ് പുളി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തക്കാളി പുളി ഉപയോഗിക്കുന്നുണ്ട്, ചെറിയ ഉള്ളി വലിയ ഉള്ളി ഉപയോഗിക്കുന്നുണ്ട്, ചുവന്ന മുളകും പച്ചമുളകും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വളരെ ടേസ്റ്റാണ്. ചോറുണ്ണാനും ഇഡ്ലിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ എല്ലാം ഇത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് നോക്കൂ, ഉണ്ടാക്കി നോക്കൂ, അപ്പോൾ നിങ്ങൾക്കറിയാം അത്രയും ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരുപാട് ചമ്മന്തികളുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ അത് താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് പോയി കണ്ടു നോക്കൂ ആവശ്യക്കാർ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ വലിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതാക്കി കഷ്ണമാക്കണം, ഇതെല്ലാം ഒന്ന് വറക്കണം. അപ്പോൾ ഈ ഉള്ളി ഒക്കെ നടുകയും ഒന്ന് മുറിക്കണം, സവാള ഒന്ന് ചെറുതാക്കണം, തക്കാളി ഒന്ന് മുറിക്കണം, അതുപോലെ ഈ ഇലകളൊന്ന് ചെറുതായിട്ട് അരിയണം, മല്ലിയില, അതുപോലെ ഈ തണ്ടിൽ നിന്ന് കറിവേപ്പിലയൊന്ന് വേർപെടുത്തണം. എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ വറുത്തതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഞാനൊരു പ്രത്യേക തരത്തിലാണ് അരിഞ്ഞത്. അത് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ വിത്തെല്ലാം കളഞ്ഞു, അത് വിത്ത് കൂട്ടി അരച്ച ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും. അപ്പം ഞാൻ അതിലത്തെ വിത്തുകളൊക്കെ കളഞ്ഞ് വെറും ആ തൊണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതേപോലെ കറിവേപ്പില നന്നാക്കി എടുത്തു, മല്ലിത്തല ഒന്ന് കട്ട് ചെയ്തു. ഇനി നമ്മൾക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കും. ഞാൻ ഈ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ആദ്യം ഈ മുളക് വറുത്തെടുക്കണം. 4 മുളക് വറുത്തെടുക്കും. മുളക് ഒരുവിധമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഉള്ളി, ഉള്ളി ഒന്ന് വാട്ടി വെക്കണം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് ും ഉള്ളി ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോണ തക്കാളി. തക്കാളി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഒരുവിധം വാട്ടി വെക്കാം. നമുക്ക് ഇതിലേക്ക് നെറ്റിയ ചെറിയ പച്ചമുളക്, അതുപോലെ കറിവേപ്പില, മല്ലിയില ഇതൊക്കെ നെറ്റി വെക്കും. അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കറിവേപ്പില മല്ലിയില ഒക്കെ ഒന്ന് വാടി വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വെക്കും. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണ പുളി ഇട്ടിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കും. എല്ലാം കൂടി ഒന്ന് വഴറ്റി വെക്കും. തേങ്ങ ഒരു ചോപ്പ് നിറാവുന്നത് വരെ ഒന്നും വറക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി വന്നാൽ മതി. സമയത്ത് നമുക്ക് ഇതിലേക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇതിൽ ഉപയോഗിക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫാക്കി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയിരിക്കാം. ഇത് ഗ്യാസ് ഓഫാക്കാം. ഇത് ആറിയതിന് ശേഷം, ചൂടാറിയതിന് ശേഷം ഇച്ചിരി തരും. ഈ ചമ്മന്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ചമ്മന്തി പോലെ
ഉണ്ടായിട്ടല്ല അത് ഉണ്ടാക്കുക, കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ദോശയുടെ കൂടെ, ഇഡ്ലിയുടെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയായിട്ട് കിട്ടും. അപ്പോൾ അതിൽ ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. അതാണ് ഈ ചമ്മന്തിയുടെ പ്രത്യേകത. അതൊരു തരം ചട്നി തന്നെയാണ്, നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. നമ്മൾ മല്ലിയിലൊക്കെ എപ്പോഴും വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് വാങ്ങിക്കൊണ്ടുവന്നാൽ പിന്നെ അത് അത്യാവശ്യമല്ലാതെ അത് എന്നും വാടിപ്പോവുകയില്ല. അപ്പം നമ്മൾക്ക് അത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം. കറിവേപ്പിലയുടെയും മല്ലിയിലയുടെയൊക്കെ ആ ഒരു പോഷക ഗുണങ്ങൾ നമ്മൾക്ക് ശരിയായിട്ട് കിട്ടാൻ ഇങ്ങനെ ചമ്മന്തി അരച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പം നമ്മൾക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് മിക്സിയിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലൊരു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഇത് ഞാൻ ഒരു പ്രാവശ്യം കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു പരുവത്തിലാണ് ആയത്. അപ്പോൾ ഞാൻ ഇനി ഒരു ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ ഞാൻ ഈ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റും. അപ്പോൾ ഈ ചമ്മന്തി ഇതുപോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം, അല്ലാതെ ഒരുപാട് ഡ്രൈ ആയിട്ടല്ല. ഇങ്ങനെ ആകുമ്പോഴാണ് ഇപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നന്നായിരിക്കും.